ஐயுகத்துல்லாபி, அஸ்ஸலாமு அலைக்கும் வரஹமத்துல்லாஹி வபரகாத்து. மரஹபன் பிக்கும் இலா திராசத்தில் வாத்தில் அரபியா ஃபி ஸஃபி ஸாபியா. அதமன்னா அன்னக்கும் தொய்யிபூன ஜமியா. அல் ஆன் நதுஹுலு இலா வஹ்தத்தின் ஜதீதா, அல் வஹ்தத்துல் ஹாமிஸா. குட்டிகளே, நம்ம இன்ன புதிய வஹ்தையிலேக்கு பிரவேசிக்கையான அஞ்சாமத்தை யூனிட், அல் வஹ்தத்துல் ஹாமிஸா. ഈ യൂണിറ്റിൻ്റെ പേര് ഖാഇദുൻ മിസാലിയുൻ എന്നതാണ്. ഈ യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത്. റാഇദു തഅലീം, അൽ മർഉ ബി അസ്ഖരിയ, ഇലൽ അമാമി. കുട്ടികളെ, ആ വഹദയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പാഠഭാഗത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. കുറേ കുട്ടികൾ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. എങ്ങോട്ടാണ് പോകുന്നത്? അറിവിലേക്ക്, അക്ഷരങ്ങളിലേക്കാണല്ലേ. അപ്പോൾ എന്താണ് അത്താലീമുൽ അസാസിയു ഹക്കുൻ കുല്ലി ഇൻസാനിൻ ഉലിദ അലാ വജ്ഹിൽ അർള്. ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യനും അടിസ്ഥാന വിദ്യാഭ്യാസം അവകാശമാണ് എന്നാണ് അതിനർത്ഥം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത്, ഈ ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാ മനുഷ്യർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം, എഴുത്തും വായനയും അറിയുക എന്നുള്ളത് അവൻ്റെ അവകാശമാണ് എന്നാണ് പറയുന്നത്. ഹൽ താരിഫൂന മൻകാല ബിഹാദ തസ്രീഹ്, ഈ പ്രസ്താവന പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കുട്ടികളെ, നിങ്ങൾക്ക് ഇതാരാണെന്ന് മനസ്സിലായോ? യെസ്, സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അല്ലെ, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? മൗലാന അബുൽ കലാം ആസാദ് അല്ലേ. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം റാഇദു തഅലീം എന്നതാണ്. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചുള്ള ഒരു ലെസനാണിത്. ഓക്കെ. ബാദ ഇസ്തിക്ലാലിൽ ഹിന്ദി കാമ സുഅമാ ഉ ബിനഷറിൽ ഉലൂമി ഫി അൻഹാ ഇൽ ഹിന്ദ്. ബാദ ഇസ്തിക്ലാലിൽ ഹിന്ദി, ഇന്ത്യ സ്വതന്ത്രമായതിന് ശേഷം, കാമ സുഅമാ ഉ ബിനഷറിൽ ഉലൂമി ഫി അൻആഹിൽ ഹിന്ദ്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വൈജ്ഞാനിക പ്രചരണം നിർവഹിച്ചു. ആരാണ് നിർവഹിച്ചത്? അസുഅമാ, നേതാക്കൾ, ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിലെ നേതാക്കൾ എന്നർത്ഥം. വദാലിക്ക ബി തഹ്സീസിൽ മദാരിസി വ കുല്ലിയാത്തി, സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു കൊണ്ടായിരുന്നു അത്. വഖാന ഫി മുഖദ്ദമത്തിഹിം റജുലുൻ തഖിയുൻ സ്വാലിഹുൻ, അവരുടെ മുൻനിരയിൽ ഭക്തനും സൽക്കർമ്മിയുമായ ഒരാളുണ്ടായിരുന്നു. ثم صار هذا الرجل وزيرا للتعليم في اول حكومه الهنديه. ثم പിന്നീട് صار هذا الرجل, പിന്നീട് ആ പുരുഷൻ ആയി തീർന്നു. وزيرا للتعليم في اول حكومه الهنديه, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി തീർന്നു. قضى اوقاته للتعليم اهل الهند, ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം സമയം മുഴുവൻ ചിലവഴിച്ചു. വദാലിക്ക സമ്മാഉ മഹാത്മാഗാന്ധി ഇമ്രാത്തൂർ അത്താലീം, അതിനാൽ അദ്ദേഹത്തെ മഹാത്മാഗാന്ധി വിദ്യാഭ്യാസത്തിൻ്റെ ചക്രവർത്തി എന്ന് വിളിച്ചു. ഹൽ താരിഫൂന മൻ ഹാദ സഈം, ആ നേതാവ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യെസ്, ഹുവ മുഹിദ്ദീൻ അഹമ്മദ് ബിനു ഖൈറുദ്ദീൻ അൽ മഅറൂഫ് ബിൽ ലഖബി അബുൽ കലാം ആസാദ്. ലികൗനിഹി ഖതീബൻ മാഹിറൻ, അദ്ദേഹമാണ് പ്രസംഗകലയാൽ പ്രസിദ്ധനായ അബുൽ കലാം ആസാദ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന മുഹിദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ. ولد بمكه المكرمه في هذه عشر نوفمبر سنه الف و 888 ميلاديه 1888 നവംബർ 11 അദ്ദേഹം മക്കയിൽ ജനിച്ചു. والده خيرالدين ووالدته عطيه,
അദ്ദേഹത്തിൻ്റെ പിതാവ് ഖൈറുദ്ദീനാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് അത്തിയയുമാണ്. തഅല്ലമൽ ഉലൂമ ദീനിയ വ ഇൽമൽ ഫീസിയ വൽ ലുഗത്തുൽ അറബിയ വൽ ഇൻജിലീസിയത വൽ ഫാരിസിയത. അദ്ദേഹം മതവിജ്ഞാനങ്ങളും ഫിസിക്സ്, അറബി, ഇംഗ്ലീഷ്, പേർഷ്യൻ ഭാഷകളും പഠിച്ചു. വസ്വാറ സയ്യിദു അബുൽ കലാം ആസാദ് മുഫക്കിറൻ വ ആലിമൻ. അബുൽ കലാം ആസാദ് ചിന്തകനും പണ്ഡിതനുമായി തീർന്നു. കാന സയ്യിദ് അബുൽ കലാം ആസാദ് കായിദൻ സിയാസിയൻ മിസാലിയൻ. സയ്യിദ് അബുൽ കലാം ആസാദ് മാതൃകാ രാഷ്ട്രീയ നേതാവായി തീർന്നു. ഇൻലൊമ്മ ഇല ഹിസ്ബിൽ മൗത്തമരിൽ ഹിന്ദിയിൽ വതനി. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. സുമ്മ സ്വാറ റഈസൻ ലഹു ഫിസ്സനത്തിൽ ഖമിസത്തി വസ്സലാഫീന മിൻ ഉംരിഹി. പിന്നെ തൻ്റെ 35-ാമത്തെ വയസ്സിൽ അദ്ദേഹം പ്രസിഡൻ്റായി. ഷാറക മഅസുഅമായി ഫി ഹറക്കാത്തിൽ ഇസ്തിക്കിലാലിൽ ഹിന്ദി മിസില അല്ലാ തആവുനി വ അല്ല ഒനുഫി. ഹറക്ക അദ്ദേഹം പങ്കെടുത്തു മഅസുഅമായി നേതാക്കളോടൊപ്പം ഫി ഹറക്കാത്തിൽ ഇസ്തിക്കിലാലിൽ ഹിന്ദി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളിൽ മിസില അല്ലാ തആവുനി നിസ്സഹകരണ പ്രസ്ഥാനം വല്ല ഒനുഫി അഹിംസ. അതായത് നിസ്സഹകരണം, അഹിംസ തുടങ്ങിയ സമരങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. വജാഹദ ലിൽ ഉഖ്വത്തി ബൈനൽ മുസ്ലിമീന വൽ ഹിന്ദൂസി വൽ നസാറ. മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കുമിടയിൽ സാഹോദര്യത്തിനായി അദ്ദേഹം പോരാടി. വ അസ്ബഹ അസ്സയ്യിദ് ആസാദ് വസീറലി തഅലീമി ഫി വിസാറത്തി സയ്യിദ് ജവഹർലാൽ നെഹ്റു. സയ്യിദ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിത്തീർന്നു അദ്ദേഹം. വ ബക്കിയ ഫി മൻസുബിഹി അഷറ സനവാത്തിൻ. 10 വർഷത്തോളം ആ പദവിയിൽ അദ്ദേഹം തുടർന്നു. സാറ സയ്യിദ് അബുൽ കലാം ആസാദ് അൻഹ ഇൽ ഹിന്ദി വ അറലന്നാസ അല താലീബി. ഇന്ത്യയുടെ പ്രദേശങ്ങൾ അബുൽ കലാം ആസാദ് സന്ദർശിക്കുകയും ജനങ്ങളെ വിദ്യാഭ്യാസം നേടാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അല്ലഫ അദീദൻ മിനൽ കുതുബി മിസില തർജുമാനുൽ ഖുർആൻ വൽ ഹിന്ദ് തനാലുൽ ഹുരിയ. അദ്ദേഹം തർജുമാനുൽ ഖുർആൻ, അൽ ഹിന്ദ് തനാലുൽ ഹുരിയ പോലുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതി. തുവഫ ബിദൽഹി ഫി ഫെബ്രുവരി സനത്ത 1900 സമാനിയത്തും വ ഹംസൂന മീലാദിയ. 1958 ഫെബ്രുവരിയിൽ ഡൽഹിയിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. കുട്ടികളെ, അബുൽ കലാം ആസാദ് റായിദു താലീം വിദ്യാഭ്യാസ നായകൻ എന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതിലെ ആദ്യത്തെ ആക്ടിവിറ്റി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ നിങ്ങൾ ഓർഡർ ആക്കാനാണ്. അപ്പോൾ അത് വായിച്ച് നോക്കി അർത്ഥം മനസ്സിലാക്കി അത് ഓർഡറിൽ എഴുതുക. രണ്ടാമത്തെ ആക്ടിവിറ്റി ഇസ്തിമാറ തയ്യാറാക്കാനാണ്. നിങ്ങളത് 6-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇസ്മുൽ കാമിൽ ലക്കബ്. ഇസ്മുൽ കാമിൽ ആരാണ്? ഇവിടെ അബുൽ കലാം ആസാദ്. ലക്കബ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ താരിഖുൽ മീലാദ് അതറിയാലോ, ഡേറ്റ് ഓഫ് ബർത്ത്. അതുപോലെ മക്കാനിൽ വിലാദ ജന്മസ്ഥലം. ഇസ്മുൽ വാലിദ് ഫാദർ നെയിം, ഇസ്മു വാലിദത്ത് മദർ നെയിം. കൂടാതെ മിൻസബ് അദ്ദേഹത്തിൻ്റെ പദവി, മുഅല്ലഫാത് അദ്ദേഹത്തിൻ്റെ രചനകൾ, താരിഖുൽ വഫാത്ത് എന്താണ് ഡെത്ത് ഓഫ് ഡേറ്റ്, അതുപോലെ മക്കാനുൽ വഫാത്ത് ഡെത്ത് ഓഫ് പ്ലേസ്. ഇതെല്ലാം നിങ്ങൾ പാഠഭാഗം നോക്കി കംപ്ലീറ്റ് ചെയ്യുമല്ലോ. അതുപോലെ ഇവിടെ സയ്യിദ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഇസ്തിമാറ കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജീവചരിത്ര പോലെ എഴുതി തർജുമാനുൽ ഹയാത്ത് എഴുതി തയ്യാറാക്കണം. റെഡിയല്ലേ? ഇതിൻ്റെ ബാക്കി ആക്ടിവിറ്റികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.